നമുക്ക് പഴയ കാലത്തെ വസ്തുക്കളുടെ കൊല്ലം നിർണ്ണയിക്കാൻ, പക്ഷെ അതിനൊരു പ്രത്യേക ബുദ്ധിമുട്ടുള്ളത് അതിന് എന്തെങ്കിലും ഒരു ഓർഗാനിക് മെറ്റീരിയൽ ഉണ്ടാവാം, അത് വെച്ചിട്ടാണ് ഈ ഡേറ്റ് കണ്ടുപിടിക്കാറ്. ഇപ്പൊ കാർബൺ പ്രോട്ടീൻ ടെസ്റ്റിംഗ് കണ്ടുപിടിക്കുന്ന ഒരു പരിഷ്കരിച്ച പരിപാടിയാണ്. അതെന്താ കാരണം വെച്ചാൽ, ഇപ്പൊ ഈ കുരിശികളൊക്കെ കാർബൺ ഡേറ്റ് ചോദിച്ചിട്ട് കൃത്യം ഡേറ്റ് പറഞ്ഞുകൊണ്ടെന്ന് ചോദിക്കും. അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഓർഗാനിക് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ഈ ടെസ്റ്റ് നടത്താൻ പറ്റും. തെരഞ്ഞെടുപ്പ് അതിലുള്ള അതിനൊക്കെ എപ്പോഴും ഇലയുടെ കഷ്ണം അല്ലെങ്കിൽ ഒരു പഞ്ചത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം അതെടുത്തിട്ടാണ് നമ്മൾ ഈ ഡേറ്റ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ അത് നിശ്ചയിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കുറച്ച് പ്രശ്നം പിന്നെ ആദ്യമൊക്കെ ഡേറ്റിങ്ങിന് കുറച്ച് വലിയ പീരിയഡ്സിലാണ് ആ കഴിവുണ്ടായിരുന്നു പോലെ. ഇപ്പൊ കുറച്ചും കൂടി ചെറിയ പീരിയഡ്സുകളും കൂടി ഇപ്പൊ സാധ്യമാണ്. മുഴുവൻ നമ്മുടെ എത്തിയോപ്യ സാധാരണഗതിയിൽ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഭൂമിക്കടിയിലുള്ള ഒരു രാജ്യമാണ്. അവിടെ ആഴ്ച ബാബ എന്ന ലൂസി എന്ന് പറയുന്ന 3.5 മില്യൺ പ്രായമുള്ള ഒരു സ്ത്രീയുടെ 4 അടിയോളം നീളമുള്ള ഒരു രൂപം ഈ കാർബൺ ഡേറ്റിംഗ് വഴി കണ്ടെത്തിയാണ്. ശ്രീപോയ മനുഷ്യവർഗത്തിന്റെ ആദ്യത്തെ മുതുമുത്തശ്ശിയാണെന്നാണ് അവര് അതിലെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് മാത്രമല്ല, കാർബൺ ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വീടിലേക്ക് പോകാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ ഈ 3.5 മില്യൺ ഇയേഴ്സിലേക്ക് എന്തായിരിക്കും എത്തിയിട്ടുണ്ടാവുക അത് കണ്ടെത്താനായിട്ട് ഈ ലൂസി ഞാൻ കണ്ടെത്താറാണ്. ഞാൻ പറഞ്ഞത് അധികം ദൂരത്തുള്ളത് കാണാനേ ഈ കാർബൺ ഡേറ്റ് കൊണ്ട് പറ്റൂ. ചെറിയ പേരിൽ ഇപ്പൊ 100 കൊല്ലം മുമ്പ് ആണോ ഇല്ലെന്ന് അത് കാർബൺ ഡേറ്റ് കൊണ്ട് പറ്റില്ല. പക്ഷെ 1000 2000 അല്ലെങ്കിൽ ഈ 10 കൊല്ലം ഉപയോഗിച്ച് പറക്കണമെന്നൊക്കെ അധികം കണ്ടിട്ടുണ്ട്. പറ്റില്ല, ഇപ്പോൾ പറ്റില്ലെന്നാണ്. അതുകൊണ്ടത് കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ അത് പറ്റില്ല. ഓർഗാനിക് മെറ്റീരിയലിന്റെ ഇത് ഡിറ്റീരിയറേറ്റ് ചെയ്യുക അതിന്റെ അളവാണ് അതിലേക്ക്. ആരോഗ്യത്തിലെ സാധാരണ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡിന്റെ അടുത്തുണ്ട് കാർബൺ ഡേറ്റിംഗ്. പക്ഷെ ഇതിനുണ്ട് മാത്രമാണ്. പിന്നെ അതിൽ ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡ് ടൈപ്പോളജി എന്നാണ്. ടൈപ്പോളജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ കണ്ട സാധനത്തിന്റെ ഡേറ്റ് നമുക്കറിയാം, വേറെ ഒരു സാധനത്തിന്റെ ഡേറ്റ് അറിയും. അപ്പൊ അതിന്റെ ടൈപ്പും അതിന്റെ ഷേപ്പും കമ്പയർ ചെയ്തിട്ട് ആ കാലത്തിലാണ് അതിനകത്ത് മുമ്പാണ് ഉണ്ടാകുന്നത് ചെയ്യുന്നത്. ഇങ്ങനെ രണ്ട് രീതികളാണ് ഇതിൽ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ പല കാര്യങ്ങളും ഉണ്ട്, പല ഡെവലപ്മെന്റ്സും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ തുറയുടെ കച്ച
അത് പരിശോധിച്ചു, ഒരു പൊടി കാര്യം ഉപയോഗിച്ചിട്ട് അത് പരിശോധിച്ചു, ചിഹ്നങ്ങളാണ് അതുപോലെ പല കാര്യങ്ങൾ അടുത്തൊരാൾക്ക് അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായും ശാസ്ത്രലോകം എല്ലാം സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവരുപയോഗിക്കുന്ന ആ ഒരു സാങ്കേതിക പട്ടണത്തെ കുറിച്ച് ശരിക്ക് അധികം പറയാൻ ഞാൻ അത്ര ഇഷ്ടപ്പെടുന്നില്ല. കാരണം അത് ഉണ്ടായി എന്ന് പറയുന്നത് ആദ്യകാലത്ത് ഈ ഹാളിൽ തന്നെ എം ബി എസ് പറഞ്ഞ കുടുംബ ശ്രീ സാധിക്കുന്ന കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയാനുള്ളത് പട്ടണം ചികിത്സ. ഇതിന്റെ കാരണം പല കാരണങ്ങളാണ്, ഇത് ഞാൻ മറ്റു കാരണങ്ങൾക്ക് അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഈ ഞാൻ പറഞ്ഞ ആൻഫോറകളുള്ള കാര്യങ്ങൾ തൃപ്തിന് പറഞ്ഞ ആൻഫോറകൾ കുറയ്ക്കുന്നു. അപ്പൊ നിങ്ങളൊക്കെ ശതമാനം ആ സമയത്തുള്ളതാണെന്ന് നമുക്കറിയാം. അതുപോലെ ഒരു പോയിന്റ് അവിടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്നാമത്തേക്കാണ് നമുക്ക് അവിടെ ഒന്നാം നൂറ്റാണ്ടൊക്കെയാണ് നമ്മൾ സ്ഥാപിക്കുന്നത്. പിന്നെ ഒരു വലിച്ചിട്ട് ഒരു കഷ്ണം കിട്ടി. അപ്പൊ അവർക്ക് കണ്ടിട്ട് വെച്ചിട്ട് അതിന്റെ ഡേറ്റ് കണ്ടുപിടിക്കാൻ പറ്റി. അങ്ങനെയൊക്കെയാണ് അതിന്റെ ഡേറ്റ് തീരുമാനിക്കുന്നത്. പക്ഷെ കുറച്ച് കോൺട്രവേഴ്സി ഈ കാര്യത്തിൽ പിന്നീട് കുറഞ്ഞു. അതുകൊണ്ട് അതിനെ കുറിച്ച് ഉറപ്പിച്ച് പറയുമ്പോൾ പല കാര്യങ്ങളും പറയുന്നുണ്ട് എന്ന് മാത്രമേ.